നമസ്കാരം. സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കണ്ടല സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപകർക്ക് പണം ലഭ്യമാക്കാൻ ക്രമീകരണമൊരുക്കുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ഇതിനായി പാക്കേജ് പ്രഖ്യാപിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് സമിതി രൂപീകരിക്കാൻ ജോയിന്റ് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. സമിതി സമർപ്പിക്കുന്ന പദ്ധതി പ്രകാരമാവും പാക്കേജ്. കരുവന്നൂരിൽ 109.6 കോടി നിക്ഷേപകർക്ക് നൽകി. അവിടെ ഇപ്പോൾ ഒരു ബഹളവും ഇല്ലെന്നും മന്ത്രി പറഞ്ഞു. ഹായ് ഡാർലിംഗ്, പറയൂ. മറന്നിട്ടില്ല, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. ആ അപ്പൊ പറഞ്ഞു പോലെ. ഓക്കെ ഓക്കെ, എന്തൊക്കെ വെളിച്ചെണ്ണകളുണ്ട് നാട്ടില്, ഇത് തന്നെ വേണത്രേ. നമ്മുടെ ബാങ്കിന്റെ ആണേ സംഗതി സൂപ്പറാ. കോപ്രോ കോക്കനട്ട് ഓയിൽ, ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ്. ഹൈ ഗ്രേഡ് കോക്കനട്ട്സ്, അഡ്വാൻസ്ഡ് ടെക്നോളജി, ട്രിപ്പിൾ ഫിൽട്ടർ പ്രോസസ്, എ പ്രോഡക്റ്റ് ഓഫ് വെങ്ങണശ്ശേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിക്കെതിരെ വ്യാജ പ്രചരണം നടക്കുന്നതായി മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സൊസൈറ്റിയുടെ റീജിയണൽ ഓഫീസിലും ബ്രാഞ്ചുകളിലും നടന്നത് ED അന്വേഷണമല്ലെന്ന് മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചു. ആദായനികുതി വകുപ്പിന്റെ സാധാരണ പരിശോധന മാത്രമാണ് ഈ കഴിഞ്ഞ 7-ന് ഓഫീസുകളിൽ നടന്നതെന്നും നടപടികളുമായി സൊസൈറ്റി മാനേജ്മെന്റ് പൂർണ്ണമായും സഹകരിച്ചതായും ED അന്വേഷണം എന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകൾ തെറ്റാണെന്നും അധികൃതർ അറിയിച്ചു. വാർത്താക്കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ സൊസൈറ്റിയുടെ എതിരാളികളിൽ ഈ സാഹചര്യം തങ്ങളുടെ നേട്ടത്തിനായി മുതലെടുക്കാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചിരുന്നു. സൊസൈറ്റിയുടെ ചെയർമാനും മുഴുവൻ ബോർഡംഗങ്ങളും എല്ലാ മുതിർന്ന ഓഫീസർമാരും സൊസൈറ്റിയുടെ അതത് ഓഫീസുകളിൽ നിക്ഷേപകരുടെ സംശയദൂരീകരണത്തിനായി സദാസമയവും പ്രവർത്തിക്കുന്നുണ്ട്. സൊസൈറ്റിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും വിശദമായ വസ്തുവിവരങ്ങൾ ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സൊസൈറ്റി എല്ലാ ഡെപ്പോസിറ്റ് മെച്യൂരിറ്റിയും കൃത്യസമയത്ത് കൊടുത്തിട്ടുള്ളതാണ്. അത് ഭാവിയിലും സത്യസന്ധമായി തന്നെ തുടരുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 10 ലക്ഷത്തിലധികം അംഗങ്ങളും 1000ലധികം സ്റ്റാഫ് അംഗങ്ങളും ഉള്ള സൊസൈറ്റിക്ക് അംഗങ്ങളിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും വലിയ പിന്തുണയും വിശ്വാസവും ലഭിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയും എല്ലാ ക്രെഡിറ്റ് സൊസൈറ്റികളും ചെയ്യുന്നതുപോലെ തന്നെ അംഗങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യമുള്ള അംഗങ്ങൾക്ക് വായ്പ അനുവദിക്കുകയും ചെയ്യുന്നതാണ്. കാലാവധി പൂർത്തിയാക്കുമ്പോൾ ഓരോ അംഗ നിക്ഷേപകർക്കും നിക്ഷേപങ്ങൾ തിരിച്ചു നൽകാൻ സൊസൈറ്റി ബാധ്യസ്ഥരാണ്. അംഗവായ്പക്കാർക്ക് നൽകിയ വായ്പകൾ തിരിച്ചുപിടിക്കാനുള്ള ഉത്തരവാദിത്തവും സൊസൈറ്റിക്കുണ്ട്. സൊസൈറ്റികളിൽ നിന്നും ലോണായി കൊടുത്ത എല്ലാ തുകകൾക്കും സൊസൈറ്റിക്ക് രേഖകളുണ്ട്. വാങ്ങിയവരുടെ ബുക്ക് ഓഫ് അക്കൗണ്ടുകളിലും തത്തുല്യമായ രേഖകൾ ഉണ്ടെന്നും മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സഹകരണ മേഖലയിൽ നിക്ഷേപ സമാഹരണത്തിൽ റെക്കോർഡ് നേട്ടം. 9000 കോടി സമാഹരിക്കാനാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ 23,263.73 കോടിയുടെ പുതിയ നിക്ഷേപമാണ് സഹകരണ ബാങ്കുകളിലെത്തിയത്. ജനുവരി 10 മുതൽ ഫെബ്രുവരി 12 വരെയായിരുന്നു ക്യാമ്പയിൻ. ജനങ്ങൾക്ക് സഹകരണ സ്ഥാപനങ്ങളിലുള്ള അചഞ്ചല വിശ്വാസമാണിത് തെളിയിക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. 20,055.42 കോടി രൂപ ജില്ലകളിലെ സഹകരണ ബാങ്കുകളും 3,208.31 കോടി കേരള ബാങ്കും സമാഹരിച്ചു. 4,347.39 കോടിയോടെ കോഴിക്കോട് മുന്നിലെത്തി. 2,692.14 കോടിയോടെ മലപ്പുറം രണ്ടാമതും. കണ്ണൂരിൽ 2,589.76 കോടി. വയനാട് കൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ബനാന ചിപ്സ് വിപണിയിൽ. കൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പുതിയ സംരംഭമായ സമ്മോറിൻ ബനാന ചിപ്സിൻ്റെ ആദ്യ വിൽപ്പന ബാങ്കിൻ്റെ മണിയങ്കോട് ശാഖാ കെട്ടിടത്തിൽ സഹകരണ ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ CK ശശീന്ദ്രൻ നിർവഹിച്ചു. ബാങ്കിൻ്റെ സ്വാശ്രയ സംഘ അംഗങ്ങളിൽ പരിശീലനം ലഭിച്ച 9 വനിതകളാണ് ആദ്യഘട്ടത്തിൽ ചിപ്സ് നിർമ്മാണം ഏറ്റെടുക്കുന്നത്. സഹകരണ പാതയിലൂടെ സാമ്പത്തിക സ്വാശ്രയത്വം എന്നതിൻ്റെ ഏറ്റവും മികച്ച മാതൃകയാണിതെന്നും CK ശശീന്ദ്രൻ പറഞ്ഞു. കൃത്രിമ നിറമോ മായമോ ഇല്ലാതെ പൂർണ്ണമായും ഭക്ഷ്യസുരക്ഷാ നിയമം പാലിച്ചാണ് ഉൽപ്പന്നം. ഉയർന്ന ഗുണനിലവാരമുള്ള പാക്കിങ്ങും മിതമായ വിലയുമാണ് സമ്മോറിൻ ചിപ്സിൻ്റെ പ്രത്യേകത. വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് വി പ്രസന്നകുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൽപ്പറ്റ യൂണിറ്റ് പ്രസിഡന്റ് ഇ ഹൈദ്രു എന്നിവർ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ബാങ്ക് പ്രസിഡന്റ് കെ ബിജുജൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ഗിരീഷ് ഉൽപ്പന്നം പരിചയപ്പെടുത്തി. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ അബ്ദുൾ റഷീദ് തിണ്ടുമേൽ, കൽപ്പറ്റ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് വി ഹാരിസ്, NMDC വൈസ് പ്രസിഡന്റ് TG ബീന എന്നിവരും സംസാരിച്ചു.